കലാകാർ ഗോപിവാര്യർ. ഈ അമ്പലം പുരാതനമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പഴക്കമുണ്ട്. ഇത് വന്ന് നെമ്മിനി മരം മരിക്കല് അമ്പലമായിരുന്നു. ഷാജിക്കാരനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ഇതിൻ്റേതായ സ്വത്തും സ്വർണം ഏക്കറുകണക്കിന് ഭൂമി എല്ലാം ഗുരുവായൂർ ദേവസ്ഥയെ അടച്ചു ഗുരുവായൂർ ദേവസ്ഥയെ ഏൽപ്പിച്ചു കൊടുത്തു. ഉദ്ദേശം ഒരു 35 കൊല്ലം ഗുരുവായൂർ ദേവസ്ഥയുടെ കീഴിലാണ്. എല്ലാം ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇവിടെ അക്ഷത്രിയയ്ക്ക് 10 ദിവസം ഉത്സവവും അഷ്ടമിരോഹിണിയും ക്ഷേമമായി നടത്താറുണ്ട്. പ്രസാദമൂട്ടും അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നു. പിന്നെ ഇവിടെ ശാന്തി ചെയ്ത ഒരാൾ സമാധിയായതിന് ശേഷം ദേവനിൽ ലയിച്ചു. അപ്പോൾ ദേവന് നേരിക്കുന്നതിന് വേദ്യം ഈ സ്വാമിയാരാണ് ഭക്ഷിക്കുന്നത്. പ്രശ്നത്തിൽ കണ്ടപ്പോൾ ദേവന് ഒന്നും കിട്ടുന്നില്ല എന്നൊരു ഇത് വന്നു. അതിൻ്റെ പേരിൽ ദേവനിൽ നിന്നും ആവാഹിച്ച് പുറത്ത് ഈ മരിക്കിലെ ശാന്തി തരുന്ന ആളാണ്. അദ്ദേഹത്തിന് മരിക്കിലേക്ക് പോകാൻ ഇഷ്ടമില്ല, ദേവൻ്റെ കൂടെ ഇരിക്കണം എന്നാണ് ആഗ്രഹം. അതിൻ്റെ പേരിൽ തൊട്ട് തെക്കേ ഭാഗം ഇടത്തു ഭാഗത്ത് പുറത്ത് സ്വാമിയാർ പ്രതിഷ്ഠിച്ചു. അവിടെ ദിവസവും നിവേദ്യം കഴിക്കും. പിന്നെ ഇതിൻ്റെ കീഴിൽ തന്നെ കുറച്ച് തെക്ക് മാറി ഒരു അയ്യപ്പക്ഷേത്രമുണ്ട്. അത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെയാണ്. ഇതിൻ്റെ ചെലവുകളെല്ലാം ഗുരുവായൂർ ദേവസ്വം വഹിക്കുന്നത്. അതിന് ഇവിടെ എണ്ണയ്ക്ക് വേണ്ടതായ കാശ് മനക്കാരുടെ വക അന്നവും പറ്റും മാതിരി കാശ് കിട്ടി വെച്ച് അവരുടെ വകയാണ് എണ്ണ. ഞാൻ ഈ ദേഹത്തിനുള്ള കാശും കെട്ടിവെച്ചിട്ടുണ്ട്. ഇവിടെ അവർക്ക് വൃശ്ചികമാസം 1-12 വരെ മുറജപം പുഷ്പാഞ്ജലി കഴിക്കുന്നുണ്ട്. അഷ്ടമിരോഹിണിക്ക് അക്ഷത്രിയയ്ക്കും നവകം പഞ്ചമിയും പുലിയല്ലൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിൻ്റെ കീഴിൽ ഇവിടെ നടത്തി വരുന്നുണ്ട്. ഇവിടുത്തെ തന്ത്രി ആദ്യം ഗുരുവായൂർ തന്ത്രിയായിരുന്നു. ഗുരുവായൂർക്ക് അമ്പലം കൊടുത്തപ്പോൾ ഗുരുവായൂർ തന്ത്രിയായിരുന്നു. പ്രശ്നത്തിൽ കണ്ടു എൻ്റെ രക്ഷിതാവ് പുലിയല്ലൂർ തന്ത്രിയാണ് വേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രായശ്ചിത്തമായിട്ട് അദ്ദേഹത്തിന് അവിടെ ചെന്ന് എതിരേറ്റ് എല്ലാ ദക്ഷിണയും വെച്ച് എല്ലാ തെറ്റുകളും പൊളിപ്പിക്കണം. ഇനി നെമ്മിനി മല്ലാമ ക്ഷേത്രത്തിൽ തന്ത്രി പുലിയല്ലൂർ ശങ്കരനാരായണ നമ്പൂതിരിയാണ്. അങ്ങനെ അവരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ പൂജാകർമ്മങ്ങളും നടത്തുന്നുണ്ട്. ശാന്തിക്കാരന് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. കഴകക്കാരനും ഒരു ക്വാർട്ടേഴ്സ് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ശാന്തി ചെയ്യുന്നത് എല്ലാവരെക്കുറെ മഹാപ്രാണത്തുള്ള രാമൻ നമ്പൂതിരിയാണ്. കഴകം ചെയ്യുന്നത് നെമ്മിനി വാര്യത്തെ ഗോപിവാര്യരാണ്. പുരാണങ്ങൾ പറയാ വെച്ചാൽ ഇപ്പോഴും നെമ്മിനി വരയ്ക്കുന്ന ആരെങ്കിലും ഒന്നും എടുത്തുള്ളൂ. അതാണ് അവർക്ക് പ്രധാനം. ദേവന് ഇവിടെ ഇടിച്ചു പിഞ്ഞ വാഴ്സാണ് പ്രധാന വഴിപാട്. കലപ്പ വഴിപാടും ഉണ്ട്. അത് ശത്രുസംഹാരത്തിനും ഐക്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ചെയ്യുന്നതാണ്. അതിൻ്റെ സംഖ്യ നിശ്ചയിച്ചിട്ടില്ല. ശക്തിക്കനുസരിച്ച വഴിപാട് ഭണ്ഡാരത്തിനിടുക. കലപ്പ ചാർത്തിയതിനു ശേഷം തൊഴുത് നമസ്കരിക്കുക. എല്ലാം ഐശ്വര്യമായിട്ട് വരും. ഇവിടെ വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. 500 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്നതും അതുപോലെ തന്നെ ഈ കല്യാണം മറ്റുള്ള കാര്യങ്ങൾ നടത്താനും വേറൊരു ഹാളുണ്ട്. ഇതെല്ലാം ദേവസ്വം ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലാണ്. എല്ലാം ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അപ്പോൾ കാവ്യയുടെ ഒരു അമ്പലമുണ്ട്. ഇവരെ എല്ലാ സ്വത്തും പണവും എല്ലാം ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു. എല്ലാം കണക്ക് കൊടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കീഴിലാണ്. ഗുരുവായൂർ അമ്പലം ഉള്ളിടത്തോളം കാലം ഇവിടെ ശാന്തിക്കാരനോ നിത്യജാതിനോ ഒരു ബുദ്ധിമുട്ടും വരില്ല. അതാണ് അവരെ ഏൽപ്പിക്കാൻ കാരണം. കമ്മിറ്റിക്കാർ ചെന്ന് അവരെ ഏൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, കമ്മിറ്റി എത്ര നാളുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, മാറി മാറി വരും. ഗുരുവായൂർ ദേവസ്വം ഞങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 10-35 കൊല്ലം മുമ്പ് ഗുരുവായൂർ ദേവസ്വം ഏൽപ്പിച്ചു. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് കൊണ്ടുനടക്കുന്ന ആളുകൾ അമേരിക്കയിലും ലണ്ടനിലൊക്കെയാണ്. അത് കൊണ്ടുനടക്കാൻ അദ്ദേഹത്തിന് വയ്യാണ്ടായി. അദ്ദേഹം ശീർഷ കോളേജിൽ പി പ്രൊഫസറായിരുന്നു. ഇത്രമാത്രം ഇതിലും പുരാണങ്ങളുണ്ട്, പക്ഷെ അതൊന്നും എനിക്കറിയില്ല.